ഹായ് സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, അപ്പോൾ കരുവാരക്കുണ്ടിലെ മുസ്ലിം ലീഗ് ഓഫീസ് പുനർനിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടനം പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു. ചടങ്ങിൽ കരുവാരക്കുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം കെ മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു. പി കെ നാസർ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡൻ്റ് പി കെ നാസർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് എം ഉമ്മർ സാഹിബ്, ഇസ്മായിൽ മൂത്തേടം, മുസ്തഫ അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവരൊക്കെ ആശംസ അർപ്പിച്ചു. പ്രവർത്തകരെ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടിയാണ് നടന്നിട്ടുള്ളത്. ഏതായാലും അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങും അതോടൊപ്പം തന്നെ അതിൽ പറയുന്ന കാര്യങ്ങളും ഒന്ന് കേട്ടു നോക്കാം. കരുവാരക്കുണ്ടിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ ചിരകാല അഭിലാഷം, അതേപോലെ തന്നെ അവരൊക്കെ വലിയൊരു ആഗ്രഹമാണ് ഇന്നിവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞകാല നേതാക്കന്മാർ കരുവാരക്കുണ്ടിൽ മുസ്ലിം ലീഗിനെ പഴുത്തു നിർത്തുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച, കഴിഞ്ഞുപോയ മറ്റു മരണപ്പെട്ടു പോയ മഹാമനീഷികൾ, അവരുടെ ഒരുപാട് 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 ശ്രമങ്ങളുടെ ഫലമായി നമ്മുടെ കരുവാരക്കുണ്ടിൽ നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത രീതിയിൽ ഇവിടെ ഒരു ഓഫീസ് ഇല്ലാത്ത സമയത്ത് ഒരു ഓഫീസ് നിർമ്മിക്കുകയും സ്ഥലം വാങ്ങി, രണ്ട് സെന്റ് സ്ഥലം കണ്ണായ സ്ഥലത്ത് വാങ്ങി ഒരു ഓഫീസ് നിർമ്മിക്കുകയും ആ ഓഫീസ് ശിലാസ്ഥാപനം നടത്തി നമുക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാം, 89 കൊല്ലങ്ങൾ, പതിറ്റാണ്ടുകൾക്ക് ശേഷം നമ്മൾ ഇതുവരെ ഉപയോഗിച്ച ഓഫീസ്, നമുക്കറിയാം കാലാനുസൃതമായി വന്ന കമ്മിറ്റി, ഒരുപാട് ചർച്ചകൾക്ക് ശേഷം നമ്മളേക്ക് പിന്നെ കമ്മിറ്റി നമുക്കറിയാം പുതു തലമുറയിൽ മുസ്ലിം ലീഗിലേക്ക് വളരെ ആവേശപൂർവ്വം കടന്നു വരികയാണ്. നമുക്കറിയാം മുസ്ലിം പ്രസ്ഥാനം ഇന്ത്യയുടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുണ്ട്. അതുപോലെ മതേതര കൂട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വരുമ്പോൾ ഒക്കെ തന്നെ മുസ്ലിംകളുള്ള പിന്നോക്ക സമുദായങ്ങളുടെ മുന്നണിക്കും നമ്മുടെ നാടിന്റെ വികസനത്തിനും ആത്മാർത്ഥമായിട്ട് പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അതുപോലെ തന്നെ ജീവകാരുണ്യ മേഖലയിൽ തൊഴിലില്ലാത്ത സേവന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിലെ പ്രവാസി കൂട്ടായ്മയായ KMCC, അതുപോലെ നാട്ടിലെ എല്ലാ സഹോദരങ്ങളും തുടിച്ചിട്ടുള്ള ഓരോ പദ്ധതികളും സമൂഹത്തിലെ ഏറ്റവും അർഹരിലേക്കാണ് എത്തിച്ചുകൊണ്ടിരിക്കുക. വർഷങ്ങളോളമായി പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ആസ്ഥാനം എന്ന നിലക്ക് ഒരുപാട് നല്ല തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കുവാൻ കഴിഞ്ഞ മഹത്തായ ഒരു സ്ഥാപനമാണ്. ഇവിടെ നേരത്തെ മുഹമ്മദ് അലി സൂചിപ്പിച്ചതുപോലെ ഈ അനിവാര്യമായ നിർമ്മാണ നവീകരണ പ്രവർത്തനം നടത്താൻ സാഹചര്യമുണ്ടായി, റോഡ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മുടെ ഈ പരിമിതമായ സ്ഥലത്തിനുള്ളിൽ വളരെ ഭംഗിയായി പുതിയ പഞ്ചായത്ത് കമ്മിറ്റി ഇങ്ങനെ ഒരു ഓഫീസ് നിർമ്മിച്ച് മനോഹരമാക്കി തീർത്ത്, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ പാർട്ടിയുടെയും സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും നല്ല പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയട്ടെ. ഒരു സമയത്ത് വളരെ മനോഹരമാണ്, നല്ല ഒരു പരിപാടിയിലേക്ക് മാറ്റിയ പഞ്ചായത്ത് സ്ത്രീ കമ്മിറ്റി ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കൂട്ടായ പ്രവർത്തനം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പുതിയ സമയത്തും എല്ലാം വെച്ച് ജനങ്ങൾക്ക് എങ്ങനെയൊക്കെ ഉപകാരമായിരുന്നു. നിയോജക മണ്ഡലത്തിൽ ഇന്നലെ പോരൂർ പഞ്ചായത്ത് മുസ്ലിം ഓഫീസ് ഉദ്ഘാടനമായിരുന്നു. ഇനി കാളികാവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു, ചോക്കാട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും നമ്മുടെ നിയോജക മണ്ഡലത്തിൽ എല്ലായിടത്തും പഞ്ചായത്ത് ഓഫീസുകൾ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെ നമ്മുടെ ഓഫീസ് ഉദ്ഘാടനം, അത് നാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസമാകുന്ന പ്രവർത്തനമാണ്. അത്തരം പ്രവർത്തനങ്ങളാണ് നമ്മുടെ പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. ഇവിടെ ഇന്ന് തുറന്ന നമ്മുടെ ഓഫീസ് സമുച്ചയവും അതുപോലെ തന്നെ നമ്മുടെ ഈ നാടിന് ഏറെ ഉപകാരപ്പെടുന്ന ഒരു കേന്ദ്രമായി മാറട്ടെ, സാധാരണക്കാരുടെ പ്രതീക്ഷ ഉയരാൻ നമ്മുടെ ഈ കേന്ദ്രത്തിലും നമ്മുടെ നേതാക്കന്മാർക്കും സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്. Thank you.
ഒന്നേ മുക്കാൽ